ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കബാബാണ്. ഇതൊരു കർണാടക സ്റ്റൈലാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഹാഫ് കെ ജി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് വേണം, സോൾട്ട്, ഇത് പിന്നെ നാരങ്ങ വേണം ഹാഫ് മതി, പിന്നെ മുട്ട വേണം. ഇതാണ് ചിക്കൻ കബാബ് 65 എന്ന് പറയുന്ന മസാല പാക്കറ്റ്. ഇത് ഉപയോഗിച്ചാണ് ഞാൻ ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കോൺഫ്ലവർ വേണം, തൈര് വേണം, ഇത് കേർഡ് എന്ന് പറയും. പിന്നെ ഇത് കബാബ് പൗഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതാണ് നമ്മുടെ കബാബ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മൾക്ക് ചിക്കൻ കബാബ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചിക്കൻ നല്ലതായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1 to 2 ടേബിൾ സ്പൂൺ കേർഡ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ തൈരും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ തൈര് വന്നിട്ട് നല്ലതായിട്ട് ചിക്കൻ സോഫ്റ്റ് ആവാനായിട്ടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നല്ലൊരു രുചി ഉണ്ടാവാനായിട്ടുമാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നോൺ വെജിന് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് കോൺഫ്ലവർ പൗഡറാണ്. ഇതൊരു 1 to 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ, നിങ്ങളുടെ ക്രിസ്പിനെസ്സും സോഫ്റ്റ്നെസ്സും അനുസരിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇച്ചിരി കോൺഫ്ലവർ ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട്, ബിക്കോസ് എനിക്ക് എൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു 1 to 2 ടേബിൾ സ്പൂൺ ആക്കാം. ഇല്ല, നിങ്ങൾക്ക് സോഫ്റ്റ്നെസ്സും ക്രിസ്പിനെസ്സും സെയിം ഈക്വൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കബാബ് മസാലയാണ്. ഇതൊരു 1 to 5 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇടാം. നിങ്ങൾക്ക് അത്രയ്ക്ക് മസാല ഇഷ്ടമല്ലാന്നെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. ഞാനിവിടെ 1 to 5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ അതിന് ഹാഫ് ലൈം ജ്യൂസ് ഇടുന്നുണ്ട്, പിരിഞ്ഞൊഴിക്കുന്നുണ്ട്. ഫുൾ ഇടാൻ പാടില്ല, ഫുൾ ഇട്ട് കഴിഞ്ഞാൽ അത് പുളിക്കും. സോ ഹാഫ് മതി. പിന്നെ വേണ്ടത് നമുക്ക് മുട്ടയാണ്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഒരു റെഡ് ഫുഡ് കളർ എന്ന് പറയുന്ന ഒരു അതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ഞാൻ ടൈഗറാണ് യൂസ് ചെയ്യുന്നത്, ഫുഡ് കളറാണ്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾക്കത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്യാം. ഞാനിവിടെ നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടില്ല. ഈ കബാബ് മസാലയിൽ തന്നെ എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ അത് കാരണം ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചിക്കൻ്റെ ഉള്ളിലോട്ട് ഈ എല്ലാ മസാലയും നല്ലതായിട്ട് പിടിക്കണം. അതുവരെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊരു മാരിനേറ്റ് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു സോപ്പ് ചെയ്യാൻ വയ്ക്കുക. നല്ലതായിട്ട് അത് കുതിരണം. അതിന് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലോട്ട് ആ ചിക്കൻ മസാലയെല്ലാം നല്ലതായിട്ട് ഇറങ്ങണം. ഇത് എത്ര നേരം നിങ്ങൾ കൂടുതൽ വയ്ക്കുന്നോ അത്ര നേരം ഇതിൻ്റെ ടേസ്റ്റ് ഇറങ്ങുന്നതാണ്. സോ ഇന്ന് എന്നപ്പോൾ നമുക്കിത് ഒരു ഫ്രീസറിൽ വയ്ക്കാം. എനിക്കൊരു 1 hour എനിക്കത് ഫ്രൈ ചെയ്തെടുക്കാം. സോ അത് കാരണം ഞാനത് ഫ്രീസറിനകത്ത് വയ്ക്കുവാണ്. ലൈക്ക് ഒരു 1 hour മേലെ നിങ്ങൾ വയ്ക്കുന്നോറും അത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ എണ്ണ ഇവിടെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് നമ്മൾക്ക് എടുക്കാം. ഈ എണ്ണ നല്ലതായിട്ട് ചൂടാവാതെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് നല്ല എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഉള്ളിലോട്ട് എണ്ണ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് കാരണം നല്ല എണ്ണ നല്ലതായിട്ട് ചൂടായതിന് ശേഷമേ നിങ്ങളിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. എങ്കിൽ ആ നമ്മൾ ഈ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ എന്താണ് നമ്മളിടുന്നത് അതിൻ്റെ മേലെല്ലാം എണ്ണ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ എണ്ണ നല്ലതായിട്ട് ചൂടായതിന് ശേഷം ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇപ്പം നമ്മൾ ചിക്കനെല്ലാം ഇട്ടിട്ടുണ്ട്, നല്ലതായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവരും വീട്ടിലിത് പരീക്ഷിക്കുക. ബൈ ബൈ.